إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന, സംസ്കരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ അകം നന്നാവലാണ്. മനുഷ്യ മനസ്സുകളിലാണ് മാറ്റം വരേണ്ടത് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മനസ്സ് പല രൂപത്തിലുള്ള ചിന്തകളുടെയും വസ്വാസുകളുടെയും തോന്നലുകളുടെയും കേന്ദ്രമാണ്. ആ മനസ്സിൽ അന്ധവിശ്വാസങ്ങളുടെയും ദുഷിച്ച സ്വഭാവങ്ങളുടെയും ലാഞ്ചനകളില്ലാതെ അത് വളരെ കൃത്യമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള നൽകി അനുഗ്രഹിച്ച ആ കൽബ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും പ്രേരിപ്പിക്കുന്ന നിലക്ക് മാറുക, ശുദ്ധിയാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ ശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം. അതാണല്ലോ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചത്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരമാസകലം നന്നായി, മറിച്ച് അത് ദുഷിച്ചാൽ ശരീരമാസകലം ദുഷിക്കുകയും ചെയ്യും. അതത്രേ അവൻ അള്ളാഹു നൽകിയിട്ടുള്ള കൽബ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഭയഭക്തി ഉണ്ടാകേണ്ടത്, ഭക്തി ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരുടെ പ്രത്യേകതകളായി പറഞ്ഞ കൂട്ടത്തിൽ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനന റഗബം വറഹബ വകാനു ലന ഖാശിഈൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മൂന്ന് പ്രത്യേകതകളാണ് ഈ ഒരൊറ്റ വചനത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല എടുത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്.
ഒന്നാമത് പറഞ്ഞത് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ അവർ വളരെ ആവേശപൂർവം മുന്നേറുന്നവരായിരുന്നു എന്നാണ്. നന്മയുടെ വശങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല വിശ്വാസങ്ങൾ, നല്ല ആചാരങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, അതിലൊക്കെ അവർ വളരെയേറെ മുന്നേറുന്നവരായിരുന്നു. ഏത് നന്മയിലും അവരുടെ പ്രത്യേകമായ ശ്രദ്ധയുണ്ടായിരുന്നു. നന്മ ആണെന്നറിഞ്ഞാൽ അത് ചെയ്യുന്ന ആദ്യത്തെ ആളുകൾ ഞങ്ങളാവണമെന്ന ആ നന്മയോടുള്ള ഏറ്റവും വലിയ ആവേശം മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രത്യേകതയായിരുന്നു. രണ്ടാമതായി അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അവര് നന്മ ധാരാളം ചെയ്യുന്നവരാണ്, പക്ഷെ അതോടൊപ്പം ഞങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ അല്ലാഹു സ്വീകരിച്ച് പ്രതിഫലം തരാതിരിക്കില്ല, ഉറപ്പാണ് ഞങ്ങൾക്കൊന്നും ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന അഹങ്കാരമോ അതല്ലെങ്കിൽ അതിരുകവിഞ്ഞ ഒരു ആത്മവിശ്വാസമോ മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ കഴിവിന്റെ പരമാവധി നന്മകൾ അവർ ചെയ്യുന്നതോടൊപ്പം വയദുഴൂനന അവർ നമ്മോട് ദുആയിരക്കുന്നവരായിരുന്നു, അവർ നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഗബം വറഹബ, അവർക്ക് രണ്ട് പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട് അവരുടെ ദുആയുടെ സമയത്ത്. ഒന്ന്, അവർ ദുആ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ തികഞ്ഞ പ്രതീക്ഷയുണ്ട്, അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു രക്ഷിക്കും, അള്ളാഹു വിജയം തരും. ആ ഏറ്റവും വലിയ റജാ, ആ പ്രതീക്ഷ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം വറഹബ, അവരുടെ മനസ്സിൽ തികഞ്ഞ പേടിയുമുണ്ട്. അള്ളാഹുവേ നീ ശിക്ഷിക്കരുതേ, നീ സ്വീകരിക്കാതെയാവരുതേ, പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ. അതുകൊണ്ടല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? വലാ തുഹ്സിനി, വലാ തുഹ്സിനി, അള്ളാഹുവേ നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ നിന്ദിക്കരുതേ. യൗമ യുബഅസൂൻ, ആളുകളെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹ്ഷറിൽ കൊണ്ടുവരുന്ന ജനകോടികളുടെ മുമ്പിൽ ഇബ്രാഹിമിനെയും ഹാജരാക്കുന്ന ദിവസത്തിൽ നീ എന്നെ അപമാനിക്കരുതേ. അതെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയോടൊപ്പം അവർക്ക് ഭീതിയും ഉണ്ടായിരുന്നു. മൂന്നാമത് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് ആ മഹാന്മാരായ അമ്പിയാക്കൾ നമ്മുടെ കാര്യത്തിൽ അതേ നമ്മോട് വളരെയേറെ ഭയഭക്തിയുള്ളവരായിരുന്നു. നല്ല പടച്ചവന് പേടിയുള്ള, വളരെ നിയമങ്ങളെ സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ള, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കാപട്യം തൊട്ട് തീണ്ടാത്ത നിലക്കുള്ള കറകളഞ്ഞ ഭക്തിയുടെ ആളുകളായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരെന്ന് ആ മാതൃകാ മഹാന്മാരെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവരാണ് നമ്മുടെ മുൻഗാമികൾ, അവരാണ് നമ്മുടെ മാതൃകകൾ. ഈ മൂന്ന് ഗുണങ്ങളും നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനം പറഞ്ഞില്ലേ ഖാശിഈന, അവര് തികഞ്ഞ ഭക്തിയുള്ളവരായിരുന്നു. ആ ഭക്തി, അത് ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു ജീവിതം വെറുതെയാണെന്നല്ലേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുന്ന് അള്ളാഹുവിനോട് വളരെയേറെ കാവൽ തേടിയിരുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അത് പതിവാക്കണം, ആ പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, അള്ളാഹുവേ പഠിപ്പുണ്ട്, ഒരുപാട് അറിവുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിവുണ്ട്, പക്ഷേ ഉപകാരമില്ല, ഉപകാരമില്ലാത്ത അറിവില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതെ പടച്ച റബ്ബേ, നിന്നെ കുറിച്ച് കേട്ടാൽ പേടി തോന്നാത്തൊരു കൽബ്, നിന്റെ ആയത്ത് കേട്ടാൽ പേടി തോന്നാത്തൊരു കൽബ്, നിന്റെ ഹദീസുകൾ കേട്ടാൽ വിനയം തോന്നാത്തൊരു കൽബ്, അങ്ങനത്തെ ഒരു കൽബ് എനിക്ക് വേണ്ട. അത്തരത്തിൽ ഭയഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കേൾക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയുടെ ആളാവരുതേ ഞാൻ. അല്ലാ, ഞാൻ നിന്നോട് തേടിയാൽ നീ അത് കേട്ട് ഉത്തരം ചെയ്യണം. ഉത്തരം നിനക്കില്ല എന്ന് പറഞ്ഞ് ഹായ്ബായി മടക്കപ്പെടുന്ന, ഉത്തരം ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരുണ്ട് ഒരുപാട്. അവര് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം കൊടുക്കൂല. അങ്ങനത്തെ ഹതഭാഗ്യരില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഒരിക്കലും മാർത്തി തീരാത്തൊരു മനസ്സ്, എത്ര കിട്ടിയാലും ദുനിയാവിനോടുള്ള മോഹം തീരുന്നില്ല,
ഇനിയും 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 എന്ന ആർത്തിമൂത്ത് നിയമങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി ദുനിയാ പൂജകരായി നടക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് ഈ ലോകത്തിന് പ്രാർത്ഥിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ഏറ്റവും മഹിതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. നാം അത് പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നാം അത് ദുആ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഖുശൂഉ് വേണമെന്ന അല്ലാഹുവിനോട് നമ്മൾ തേടുന്നത്. ആ ഖുശൂഉ് ഏറ്റവും കൂടുതൽ നാം സമ്പാദിക്കേണ്ടുന്ന, ആ ഖുശൂഉ് നേടിയെടുക്കേണ്ടുന്ന, ആ ഖുശൂഉ് നിലനിർത്തേണ്ടുന്ന പരമപ്രധാനമായ മേഖലയാണ് നമ്മുടെ നമസ്കാരം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുശൂഉമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിജയത്തെ പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനേ, നിനക്ക് വിജയിക്കണോ? വിജയം എന്ന് പറഞ്ഞാൽ പരലോക വിജയമാണ്. പരലോക വിജയത്തിന്റെ ആദ്യ നിദാനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർ വളരെ ഖുശൂഉള്ളവരാകുന്നു. സ്കാരത്തിൽ വളരെ ഖുശൂഉള്ള മുഅ്മിനുകൾ അവര് വിജയിച്ചിരിക്കുന്നു എന്നാണ്. റബ്ബിലേക്കുള്ള മനസ്സിന്റെ ആ പ്രത്യേകമായ കടപ്പാട്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം, ഈമാനിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, ഒരു മനുഷ്യന്റെ പാപമോചനത്തിന് പോലും നിദാനമായി വർത്തിക്കുന്നു അവന്റെ നിസ്കാരം, അവന്റെ നിസ്കാരം. ഒരുപാട് പാപങ്ങൾ നിസ്കാരത്തിലൂടെ ഉദൂയിലൂടെ ഒക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാമിനിമ്രിഇൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബത്തുൻ, അവനതാ ഒരു ഫർളായ നമസ്കാരം ഹാജരാകുന്നു. ഫയുഹ്സിനു ലുഹാ, ആ നമസ്കാരത്തിന് വേണ്ടി അവൻ ഉളു വളരെ നന്നായി നിർവഹിക്കുന്നു, ഉളു വളരെ കൃത്യമായി നിർവഹിക്കുന്നു. വഹുശൂഅഹാ വറുകൂഅഹാ, ആ നമസ്കാരത്തിൽ അവൻ വളരെ ഭയഭക്തി നന്നായി നിലനിർത്തുന്നു. അതിലെ റുക്കൂഴുകൾ, അതിലെ സുജൂദുകളൊക്കെ അവൻ കൃത്യമായി നിർവഹിക്കേണ്ട നിലക്ക് നിർവഹിക്കുന്നു എങ്കിൽ കാനത്ത് കഫാറത്തല്ലിമാ ഖബ്ലഹാ മിനദ്ദുനൂബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾക്ക് അത് തന്നെയും പരിഹാരമാണ്. മാലം യുക്തി കബീറ, വൻ പാപങ്ങൾ ചെയ്യാത്തിടത്തോളം, വലിയ വലിയ പാപങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് മാനുഷികമായി സംഭവിച്ചു പോയേക്കാവുന്ന ചെറുദോഷങ്ങൾക്ക് അവന്റെ ഈ ഉളവും അവന്റെ ഈ നിസ്കാരവും പരിഹാരമാണ്. എല്ലാ കാലത്തും ഈ ആനുകൂല്യമുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട്, എത്രത്തോളം ഭക്തിയിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്, അത്രത്തോളമാണ് നമ്മുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. കാഴ്ചക്ക് എല്ലാവരും ഒരേ ഇമാമിന്റെ പിന്നിലാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നത്. ഓരോ സമയങ്ങളിലും പള്ളികളിൽ ഇമാമുമാരുടെ പിന്നിൽ നമ്മൾ ഒരേ രൂപത്തിലാണ് നിസ്കരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ, പരലോകത്തെത്തുമ്പോ തുല്യല്ല പ്രതിഫലം. എന്താ കാരണം? എന്താ കാരണം? ഓരോരുത്തരുടെയും നിസ്കാരത്തിന്റെ രൂപം മാത്രമല്ല, ആർക്കും കാണാനാവാത്ത ഒരു മേഖല, ഒരു സ്ഥലം അതല്ല കണ്ടിട്ടുണ്ട്, അതല്ല കണ്ടിട്ടുണ്ട്. അതെന്തര നിങ്ങൾക്ക് കാണാനാവില്ല, നിങ്ങളുടെ എനിക്കും കാണാനാവില്ല. ഒരു വേള നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ നിസ്കാരം സുന്നത്തിൽ അധിഷ്ഠിതമാണോ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഞാൻ നിസ്കരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്കും എനിക്കും കാണാനാവാത്ത ഒരു കേന്ദ്രമുണ്ടതാണ് ഖൽബ്. അത് കണ്ടുകൊണ്ട് പ്രതിഫലം നൽകുന്ന ഇടമാണ് പരലോകം. അവിടെ എത്രത്തോളം ഖുശൂഉ് ഉണ്ടായിരുന്നു എന്ന അളവ് കോടാനുകോടി മനുഷ്യന്മാരുടെ കൽബുകളെ വ്യത്യസ്തമായ അളവിലുള്ള ഖുശൂഉിന്റെ അളവ് കൃത്യമായി നിർണയിക്കാൻ റബ്ബുൽ ആലമീനിന്റെ കോടതിയിൽ സംവിധാനമുണ്ട്. അതവൻ നിർണയിച്ചു കഴിയും, അതവൻ നിർണയിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയൻസരിഫു, ഒരു മനുഷ്യനത നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. ഒമാ കുത്തിബലഹു, അവന് എഴുതപ്പെട്ടിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് എഴുതപ്പെട്ടിട്ടില്ല. ഇല്ലാ ഉശുറു സലാത്തിഹി, ചിലർക്ക് രേഖപ്പെടുത്തപ്പെടുന്നത് പത്തിലൊന്ന് കൂലിയാണ്. അവന്റെ നിസ്കാരത്തിന്റെ പത്തിലൊന്നേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഒമ്പതിലൊന്ന് സ്വീകരിക്കപ്പെട്ടവരുണ്ട്. സുമുനുഹ, എട്ടിലൊന്ന് കിട്ടിയവരുണ്ട്. സുബുഹ, ഏഴിലൊന്ന് കിട്ടിയവരുണ്ട്.
സുദുസുഹ ആറിലൊന്ന് കിട്ടിയവരുണ്ട്, ഹുമുസുഹ അഞ്ചിലൊന്ന് ലഭിച്ചവരുണ്ട്, റുബുഹ നാലിലൊന്ന് ലഭിച്ചവരുണ്ട്, സുലുസുഹ മൂന്നിലൊന്ന് ലഭിച്ചവരുണ്ട്, നിസ്ഫുഹ പകുതി ലഭിച്ചവരുമുണ്ട്. അവിടെ നിർത്തിക്കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെയേറെ ശ്രദ്ധയോടെ നിസ്കരിച്ചവർക്ക് പോലും ഒരു പക്ഷേ പകുതി പ്രതിഫലം കൊണ്ടാ മടങ്ങുന്നതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ നാം ആ ജഡം പള്ളിയിലുണ്ട്, മുസല്ലയിലുണ്ട്, നിസ്കാരം ചടങ്ങിന് നടക്കുന്നുണ്ട്. പക്ഷേ മനസ്സതാ പലയിടത്തും വ്യാപരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി മനസ്സ് പതറിപ്പോയിരിക്കുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി പിരിഞ്ഞു പോകുമ്പോൾ എത്ര അംശമാണ് നമ്മുടെയൊക്കെ സ്വീകരിക്കപ്പെട്ടത് എന്നറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ മൂന്ന് വട്ടം പറയാൻ പഠിപ്പിക്കപ്പെട്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് റബ്ബെ, ഇനി നീയാണ് കബൂലാക്കേണ്ടത്. വല്ല വിധത്തിലുള്ള പോരായ്മകളും സംഭവിച്ചു പോയെങ്കിൽ, എന്തും സംഭവിച്ചു പോയെങ്കിൽ നീ പൊറുക്കുന്നവനാണ്. അള്ളാഹുവെ, നിന്നോട് ഞാൻ പാപമോചനത്തിന് അപേക്ഷിക്കുന്നു, നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. നീയാണ് സമാധാനം, നീയാണ് രക്ഷ. നിന്നിൽ നിന്നാണ് രക്ഷ. മഹത്വങ്ങളും ആദരവുകളും ഉടയവനായ റബ്ബേ, നിന്നോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതാണ് എന്ന് നമ്മളൊക്കെ നിസ്കാര ശേഷം പറയാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു, പക്ഷേ അതൊരു കേവല ചടങ്ങായി അധപ്പതിക്കുന്നുവോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കതിന് വലിയ പ്രതിഫലം കിട്ടണം. അതിനെന്താണ് വേണ്ടത്? ഹൃദയം അത് ശരിക്കും പതറാതെ, മനസ്സങ്ങുമിങ്ങുമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൽ ഹൃദയം അടങ്ങിയിട്ടില്ലെങ്കിൽ അവയവങ്ങളും അടങ്ങില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ താടി രോമത്തിൽ കളിക്കുന്നത് ഇങ്ങനെ കാണുകയാണ്. നമസ്കരിക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെ താടി ഒഴിഞ്ഞ് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൽബിൽ കൽബ് അടങ്ങിയിരുന്നുവെങ്കിൽ അവയവങ്ങളും അടങ്ങുമായിരുന്നു. കൽബ് അടങ്ങിയിരുന്നുവെങ്കിൽ അവയവങ്ങളും അടങ്ങുമായിരുന്നു. അപ്പൊ ഹൃദയം വേറെ എവിടെയൊക്കെയോ ആണ് അപ്പൊ വരെ കയ്യും കാലും ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഖുശൂഉ അത് ശരിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടങ്ങും. നിസ്കാരത്തിന്റെ ഫർള്, നമസ്കാരത്തിന്റെ ഫർള് പ്രാഥമിക പാഠശാലകൾ തൊട്ട് ഞാനും നിങ്ങളും പഠിക്കാൻ തുടങ്ങിയതാണ്. അതിലൊരു ഫർള് എന്താണ്? അടങ്ങി താമസിക്കൽ, അടങ്ങൽ, അടക്കം, അടക്കം വേണം. അടക്കമില്ലാത്ത നിസ്കാരം അത് ഖുശൂഇനെതിരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജ്സിഉ സലാത്തുൻ ലിഅഹദിൻ, ഒരാളുടെ നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. അതേ എങ്ങനത്തവൻ, ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദ്, റുക്കൂഇലും സുജൂദിലും ശരിക്കും എങ്ങനെയാണോ മുതുകുകൾ വെക്കേണ്ടതെങ്കിൽ അവന്റെ മുതുകെങ്ങനെ ആയിരിക്കണം റുക്കൂഇ ചെയ്യുമ്പോ, അവന്റെ മുതുകെങ്ങനെ ആയിരിക്കണം സുജൂദ് ചെയ്യുമ്പോ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്തത് കണ്ടിട്ടുണ്ട്. മുസ്ലിം ലോകത്തിനത് കിട്ടുന്ന നിലക്ക് ഇന്നും അത് ലോകത്ത് ഗ്രന്ഥത്താളുകളിൽ എഴുതിക്കിടപ്പുണ്ട്. അതനുസരിച്ച് തന്നെ വേണം, അല്ലെങ്കിൽ ഇതിന് സ്വീകാര്യതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് അവിടുത്തെ റുകൂഇൽ, ഖശഅലക സംഈ വബസരീ വമുഖീ വഅദ്മീ വഅസബീ. അല്ലാഹുവേ, റുകൂഇൽ നമുക്ക് പല പ്രാർത്ഥനകളും പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പല ദിക്റുകൾ റുകൂഇൽ പറയാനുണ്ട്. അതേ ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുകയല്ല, അവിടുന്ന് പറയാറുണ്ടായിരുന്ന ഒരു ദിക്ർ ഇങ്ങനെയാണ്, ഖശഅലക, അല്ലാഹ് നിനക്കിതാ വളരെ അടങ്ങിയിരിക്കുന്നു, എന്റെ മുമ്പിൽ അടങ്ങിയിരിക്കുന്നു. സമീ എന്റെ കാത്, ബസരി എന്റെ കണ്ണ്, എന്റെ മജ്ജ, വഅദ്മീ എന്റെ അസ്ഥി, വഅസബീ എന്റെ ഞരമ്പുകളും എല്ലാം ഇതാ നിന്റെ മുമ്പിൽ താണുകൂണ് കിടപ്പാണ്. അവിടുന്ന് പറയാറുണ്ട്, അവിടുന്ന് അങ്ങനെ പ്രതിക്രികൾ ചൊല്ലാറുണ്ട്. ചിലപ്പോ റുക്കൂഇൽ സമയം കിട്ടുമ്പോ അവിടുന്ന് പല പ്രാർത്ഥന പല ദിക്റുകളും അവിടുന്ന് റുക്കൂഇൽ പറയാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ് നിങ്ങൾ കേട്ടത്. റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ, കൽബ് തെറ്റുമ്പോ നമ്മുടെ കണ്ണും തെറ്റും, കൽബ് തെറ്റുമ്പോ കണ്ണും തെറ്റും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലൈതും, നിങ്ങൾ നമസ്കരിക്കുന്നതായാൽ, ഫലാ തൽതഫിതു, തിരിഞ്ഞു നോക്കരുത്.
അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണയച്ച് തിരിഞ്ഞു നോക്കരുത്. ഫഇന്നല്ലാഹു യംസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സലാത്തിഹി മാ ലം യൽതഫിത്. അവൻ അങ്ങുമിങ്ങും തിരിയാതിരിക്കുന്നിടത്തോളം കാലം റബ്ബിന്റെ മുഖം അവന്റെ നേരെ തന്നെയായിരിക്കും. നമ്മൾ തിരിഞ്ഞാൽ റബ്ബും തിരിയും. നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ റബ്ബിന്റെ ശ്രദ്ധയും പോകും. നമ്മെ കുറിച്ചുള്ള അതേ പടച്ച റബ്ബിന്റെ കാവൽ വേണോ? സ്വീകാര്യത വേണോ? നിസ്കാരത്തിന് നിസ്കാരത്തിന് നിൽക്കുമ്പോ ആ നിലക്കുള്ള പ്രത്യേകമായ അടക്കം വേണം, ഒതുക്കം വേണം. അവിടുന്ന് ഗൗരവത്തോടെ പറഞ്ഞു, അസ്വഉന്നാസി സരിഖത്തൻ, ഏറ്റവും വലിയ മോഷ്ടാവാരെന്നറിയാമോ? അല്ലദി യസ്രിഖു മിൻ സലാത്തിഹി, തന്റെ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് വലിയ മോഷ്ടാവ്. നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ മോഷ്ടാവ്. സഹാബത്ത് അത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ യസ്രിഖു മിൻ സലാത്തിഹി, ഒരാൾ തന്റെ നിസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് മോഷണം നടത്തുക? ആലാവിടുന്ന് പറഞ്ഞു, ലാ യുതിമ്മു റുകുഅഹ വലാ സുജൂദഹ, റുകൂഉ് സുജൂദുകൾ പൂർത്തിയാക്കാത്തവൻ നിസ്കാരത്തിൽ മോഷണം നടത്തിയവനാണ്. റുക്കൂഴും സുജൂദൊന്നും മര്യാദക്ക് ചെയ്യൂല. റുക്കൂഴിലേക്ക് പോകുമ്പോ എങ്ങനെ കുനിയണം എന്ന് റസൂല്ല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ കുനിയണം. വല്ല തണ്ടലിന് വല്ല രോഗം ഉണ്ടെങ്കിൽ ഒഴികെ ഒരാളുടെ കഴിവിന്റെ പരമാവധി എങ്ങനെ കുനിയാൻ പറഞ്ഞു അങ്ങനെ കുനിയണം. സുജൂദിൽ എങ്ങനെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ കിടക്കണം. അത് നമ്മുടെ സൗകര്യത്തിന് കുറച്ചൊന്ന് കുറച്ച് തിരക്ക, അതുകൊണ്ടൊന്ന് ലുഹുർ ഇങ്ങനെ ആവട്ടെ, അല്ലെ ഈ ജുമാ ഇങ്ങനെ ആവട്ടെ, അല്ലെ അസർ ഇങ്ങനെ ആവട്ടെ, ഇങ്ങനെ ഓരോ അവസരങ്ങൾ നമ്മുടെ നിസ്കാരം ഇങ്ങനെ. റുക്കൂഴിലേക്ക് പോയോ പോയില്ലേ, ഇടക്ക് രണ്ട് സുജൂദിന്റെ ഇടക്ക് ഇരുന്നോ ഇരുന്നില്ല എന്ന മട്ടിലൊക്കെ തല അങ്ങോട്ട് ശരിക്കൊന്ന് നീർന്ന് ഇരുന്നില്ല, അപ്പോഴേക്ക് സുജൂദിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ റുക്കൂഴിൽ നിന്ന് ഉയർന്നു ഉയർന്നില്ല, അപ്പോഴേക്ക് വീണ്ടും സുജൂദിലേക്ക്. ഈ നിലക്കുള്ള പെട്ടെന്നുള്ള ഈ രൂപത്തിലുള്ള ധൃതിപ്പെട്ടുള്ള നിസ്കാരം അത് നമ്മുടെ ഖുശൂഇനെ ബാധിക്കും. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതെ, ആ ഖുശൂഇ കൽബിൽ നിറഞ്ഞു നിന്നാൽ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നു കാണുന്നു. അവിടുന്ന് പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്. ഏതുപോലെ? അവനെ നീ കാണുന്നത് പോലെ ആരാധിക്കണം. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്റെ റബ്ബ് ശരിക്കും എന്നെ കാണുകയാണ്, എന്നെ നോക്കുകയാണ്. ആ ഒരു ബോധത്തോടെ വളരെ പേടിയോടെ ബക്രിയോടെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹബീറത്തുൽ ഇഹ്റാം എന്ന് നിർവഹിച്ച് കൈ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ പതിവെന്താണ്? തല ഉടനെ താഴ്ത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കല്ല, തല ഉടനെ താഴ്ത്തി അവന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം കേന്ദ്രീകരിക്കും. തശഹുദിൽ ചൂണ്ടുന്ന വിരലിന്റെ സമയത്ത് മാത്രമാണ് ദൃഷ്ടി വിരലിലേക്ക് തിരിക്കുന്നത്. തഹിയാത്തിരിക്കുമ്പോൾ വിരൽ ചൂണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ആ സമയത്തുള്ള നോട്ടം മാത്രമാണ്, ആ സന്ദർഭത്തിലാണ് നോട്ടം സുജൂദിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി വിരലുകൾ വിരലിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അല്ലാത്ത അവസരങ്ങളിലൊക്കെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി ആ നോട്ടവും മനസ്സും ഒക്കെ വളരെ കൃത്യമായി. അല്ലാഹു നമുക്കൊക്കെ ഖുശൂഉ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ നിസ്കാരം അതൊരു നിസ്കാരമായി തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി തമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിലുള്ള ഖുശൂഉ് വളരെയേറെ നിലനിൽക്കുവാൻ ആവശ്യമായത് നാം നമസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ, അതല്ലെങ്കിൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചിന്ത ഉണ്ടാവുക എന്നതാണ്. അല്ലാഹുവിനോട് എന്താണോ പറയുന്നത് ആ പറയുന്നതിനോടുള്ള നാവ് പങ്കെടുക്കുന്നു, കൽബ് പങ്കെടുക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് പലപ്പോഴും ഭയഭക്തി കൂടൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് അറിയുക, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം അല്ലാഹു പറഞ്ഞത്, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ സാദത്തുഹും ഈമാന, അതവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നു എന്ന്.
സ്കാരത്തിൽ കൈകെട്ടി സ്കാരത്തിൽ നിന്ന് പിരിയുന്നതിനിടക്ക് നാം പറയുന്നതും ചോദിക്കുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹുവിനോട് വളരെയേറെ ശ്രദ്ധയോടെ ആയിത്തീരാൻ എന്താണോ ഉരുവിടുന്നത് എന്താണോ കേൾക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിനു വേണ്ട പഠനങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ ചൊല്ലുന്ന ദുആ ദിക്റുകൾ അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലി നോക്കൂ, നിങ്ങൾ വലിയ മാറ്റമുണ്ടാകും. ഇന്നലെ അർത്ഥമറിയാതെ നിസ്കരിച്ചയാള് ഇന്ന് നിസ്കാരത്തിലെ ദുആ ദിക്റുകളുടെയും പാരായണം ചെയ്യപ്പെടുന്ന കേവലം ചെറിയ സൂറത്തുകളുടെയെങ്കിലും അർത്ഥങ്ങൾ ഗ്രഹിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ രണ്ട് നമസ്കാരങ്ങളുടെയും മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകും സഹോദരങ്ങളെ. അതുകൊണ്ട് വേണ്ട രൂപത്തിലുള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകണേ എന്നുണർത്തുകയാണ്. മഹാനായ അബുദ്ദർദാഉ റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്തഈദു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണേ, മിൻ ഖുശൂഇൻ നിഫാഖ്, കപടഭക്തിയിൽ നിന്ന്. കപടഭക്തി അല്ല നമുക്ക് ആവശ്യം. ഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വമാ ഖുശൂഉന്ന നിഫാഖ്, എന്താണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ മഹാനവരുകൾ പറഞ്ഞു, അൻതറൽ ജസദ ഖാശിആ, അയാളുടെ ബോഡിയിലേക്ക് നോക്കിയാൽ നല്ല ഭക്തി, ഇങ്ങനെ അയാൾ ഇങ്ങനെ ഭക്തി ഉണ്ട് എന്നൊക്കെ തോന്നും, അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ. പക്ഷേ വൽഖൽബ ലൈസ ബിഖാശിഅ, അയാളുടെ ഹൃദയത്തിൽ ആ ഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ല. ഹൃദയത്തിലില്ലാത്ത കേവലം നാട്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് മഹാനവരുകൾ ഓർമ്മപ്പെടുത്തിയത്. ജീവിതം ആസകലം മാറ്റം വരാനുള്ള ഏറ്റവും വലിയ പരിശീലനമാണ് നമ്മുടെ നമസ്കാരം. നമ്മുടെ നമസ്കാരത്തിലെ ഹുശു എന്ന് പറയുന്നത് അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. നമസ്കാരത്തിൽ പഠിച്ചവനെ പേടി, പുറത്തു പഠിച്ചവനെ പേടിയില്ല എന്നതാകാൻ പാടില്ല. നമസ്കാരത്തിൽ നേടിയെടുക്കുന്ന ഭക്തി, അഞ്ചു നേരത്തെ നമസ്കാരം ക്രമീകരിച്ചത് തന്നെ ആ അഞ്ചു നേര നമസ്കാരങ്ങൾക്കിടയിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകൾ, തന്റെ സ്വകാര്യ ജീവിതം, തന്റെ കുടുംബ ജീവിതം, തന്റെ ആളുകളോടുള്ള പെരുമാറ്റം, തന്റെ വ്യവഹാരങ്ങൾ, തന്റെ ഇടപാടുകൾ, തന്റെ സാമ്പത്തിക മേഖല, തന്റെ എല്ലാ രംഗത്തുമുള്ള ഏതൊക്കെ മേഖലയിൽ താൻ ഇടപെടുന്നുവോ സർവ മേഖലകളിലുമുള്ള ശുദ്ധിക്ക് ആവശ്യമായത് നേടിയെടുക്കേണ്ട കേന്ദ്രമാണ് നിസ്കാരം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഈ നമസ്കാരം നിലനിർത്തുവീൻ, നമസ്കാരം നിലനിർത്തുക. എന്തിന്? ഇന്നസ്സലാത്ത, നിശ്ചയമായും നമസ്കാരം, തൻഹാ, തൻഹാ, അത് തടയുന്നു, അത് വിരോധിക്കുന്നു, അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും വെറുക്കപ്പെട്ടതുമായ സർവകാര്യങ്ങളിൽ നിന്നും നമസ്കാരം തടയുന്നു. നമ്മുടെ നമസ്കാരം അങ്ങനെയാവണം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ ഫാഹിഷത്തുണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവനിൽ മുൻകറുകൾ ഉണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവനിൽ ശിർക്കുണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവനിൽ അനാചാരങ്ങൾ ഉണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവനിൽ അസൂയുണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവൻ അഹങ്കാരിയായിക്കൂടാ, നമസ്കരിക്കുന്നവനിൽ ലൈംഗികമായ വിശുദ്ധയില്ലായ്മ ഉണ്ടായിക്കൂടാ, നമസ്കരിക്കുന്നവന്റെ ജീവിത വ്യവഹാര മേഖലകൾ കളങ്കമുള്ളതായിക്കൂടാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കാൻ ആവശ്യമായ നിലക്കുള്ള ഭക്തി, നിസ്കാരത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഭക്തി, ജീവിതം ആസകലം ശുദ്ധീകരിക്കാൻ ഉതകുന്ന നിലക്കുള്ള ഒരു നമസ്കാരം, ആ ഒരു ഉന്നതിയിലേക്ക് നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ ഉയരണം, ഉയരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം നമസ്കാരത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന തഖ്വ അത് നിലനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരില്ലവൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിലും നാഥന്റെ കാവലും തുണയും ഉണ്ടാകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്, ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുവേ, നീ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗലോകത്തെ സന്തോഷത്തോടെ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അൽഹയാഇ മിൻഹും വൽ അംവാത്, ഇന്നക മുജീബുദ് ദഅവാതി വ ഖാളിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا واجر والدينا من النار, اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك, اللهم وفق ولاة امورنا لما تحبه وترضاه, اللهم سدد خطى حاكمنا يا ذا الجلال والاكرام,
اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين